നമസ്തേ. ജീലൂസ് വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജീവിതവൃക്ഷത്തിൻ്റെ ഒരു ഇല കൂടി കൊഴിയുകയാണ്. അതോടൊപ്പം 2022 എന്ന ആ ഒരു വർഷ വസന്തം ഇന്ന് നമ്മുടെ മുമ്പിൽ വിരിയുന്നു. ഏവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ വർഷം ആശംസിക്കുകയാണ്. ലോകമെങ്ങും ഒരു വലിയ ഭീതിയിലാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് മഹാമാരിയുടെ ഓരോ ഘട്ടങ്ങളും നമ്മളെ ഇങ്ങനെ ഭീതിപ്പെടുത്തുകയാണ്. എത്രയോ പേരുടെ സ്വപ്നങ്ങളാണ്, എത്രയോ പേരുടെ ഭാവിയാണ് ഈ ഒരൊറ്റ രോഗം കൊണ്ട് ഇങ്ങനെ ചിറകരിഞ്ഞ് ഇല്ലാതാകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മഹാമാരി എത്രയും വേഗം നമ്മുടെ മുന്നിൽ നിന്ന് മാറുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ കൂടെയുള്ളവർ ഇതിൻ്റെ ഒത്തിരി ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ രോഗം വന്നിട്ടാകാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ വലിയ ഭാരം അവരെ അലട്ടുന്നുണ്ടാകാം, ബിസിനസ്സിൽ തകർച്ചകൾ നേരിടുന്നുണ്ടാകാം. എന്നിരുന്നാലും പ്രിയമുള്ളവരെ, നമ്മൾ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പുതുവർഷം പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർഷമാക്കി നാം മാറ്റിയെടുക്കണം. മറ്റുള്ളവർക്ക് നന്മയായി തീരുവാനായിട്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരല്പമെങ്കിലും ആശ്വാസമായി മാറുവാനായിട്ട് ഈ പുതിയ വർഷം ഇടയാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചരിത്രത്തിൻ്റെ കലണ്ടറിൽ നിന്ന് ഒരു ഇതൽ കൂടി കൊഴിഞ്ഞു. പുതുവർഷം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെയാണ്. ഉയരങ്ങൾ സ്വപ്നം കാണുകയും പുതിയ ലക്ഷ്യങ്ങൾക്ക് നാന്ദി കുറിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു പ്രത്യേക കാലഘട്ടം. പോയ വർഷത്തെ പരാജയങ്ങളൊക്കെ നമുക്ക് പതുക്കെ മറക്കാം. അനുഭവങ്ങൾ നൽകിയ പാഠങ്ങൾ ചവിട്ടുപടിയാക്കിക്കൊണ്ട് നേട്ടങ്ങളിലേക്ക് കടന്നു കയറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ജീവിത സാഹചര്യങ്ങളിലുണ്ടാകുന്ന മാറ്റം അത് പരിഗണിച്ച് വേണം നമ്മൾ പുതിയ ലക്ഷ്യങ്ങളൊക്കെ നിർണ്ണയിക്കുവാനായിട്ട്. ഇത് മത്സരങ്ങളുടെ ലോകമാണ്. ഓരോ വർഷവും വളരെ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ കാലത്തിനൊപ്പം നാം തന്നെ സ്വയം നവീകരിച്ചും വീണ്ടും വിചാരത്തിനൊക്കെ അവസരമുണ്ടാക്കിയും കൂടുതൽ ശരികളിലേക്ക്, കൂടുതൽ നന്മകളിലേക്ക് പുലരുവാനായിട്ട് നമ്മിലൊരു പ്രേരണയുണ്ടാക്കുന്നതാകട്ടെ ഈ പുതിയ വർഷം. അപ്പോഴാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു പുതുമയുണ്ടാകുന്നത്. പുതുവർഷത്തിലേക്കുള്ള കാൽവയ്പ് എന്ന നിലയ്ക്ക് പുതിയ തുടക്കങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ്. അപ്പോൾ പുത്തൻ പ്രതീക്ഷകളും പ്രവർത്തനങ്ങളും ഒക്കെയായിട്ട് നമുക്ക് ഈ പുതിയ വർഷത്തെ വരവേൽക്കാം. അതോടൊപ്പം ഹൃദയം നന്ദി കൊണ്ട് നിറയേണ്ടുന്ന നിമിഷങ്ങൾ കൂടിയാണ്. കഴിഞ്ഞുപോയ വർഷത്തിൽ ദൈവം നമ്മിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, അപകടങ്ങളിൽ നിന്ന് നമ്മളെ കാത്ത അനുഭവങ്ങൾ ഒക്കെ നന്ദിയോടെ ഈ നിമിഷം ഒന്ന് ഓർക്കുന്നത് നല്ലതു തന്നെയാണ്. ഓരോ നിമിഷവും നമ്മെ സംരക്ഷിക്കുന്ന ആ ദൈവിക പരിപാലനയുടെ തണലിലാണ് നാം ജീവിക്കുന്നത് എന്ന ആ ഒരു വലിയ സത്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ അതൊന്ന് കുറിച്ച് വയ്ക്കുക. ഈ പുതിയ വർഷത്തിൻ്റെ ഈ ഏറ്റവും നല്ല ദിവസം നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ ഉൾപ്പെടുത്തുക. നാം മറ്റുള്ളവർക്ക് ഒരു നന്മയായി തീരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, അവരെ ജീവിതത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങുവാനും അവന് ഒരാശ്വാസത്തിൻ്റെ കരങ്ങളൊക്കെ നൽകുവാനുമൊക്കെ ഈ പുതിയ വർഷം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരിലെ നന്മ കാണുക ും മറ്റുള്ളവർക്ക് നന്മയായി മാറുവാനും നമ്മെ ഓരോരുത്തരെയും അതിനുവേണ്ടി ഉപയോഗിക്കാം, അതിനുവേണ്ടി സഹായിക്കുന്നതാകട്ടെ ഈ പുതിയ വർഷം. നമ്മുടെ ജീവിതങ്ങളിലേക്കൊക്കെ നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് രോഗത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അനേകം വെല്ലുവിളികൾ നാം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഇതൊക്കെ നാം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിരുന്നാലും ഇതിനെയൊക്കെ നേരിടുവാനായിട്ട് ദൈവം നമുക്കെല്ലാവർക്കും ഒരു കൃപ കൂടി തന്നിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും നാം ദൈവത്തോട് നന്ദി പറയണം. ഈ പുതിയ വർഷവും എനിക്ക് പറയുവാനായിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. നാം എന്ത് ദൈവത്തിൽ നിന്ന് എന്ത് നന്മകൾ സ്വീകരിച്ചാലും എന്ത് തിന്മകൾ സ്വീകരിച്ചാലും ദൈവത്തിനോട് നന്ദിയുള്ളവരാണ്.
ഉള്ളവരായി നാം മാറണം. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തെ നമ്മൾ തള്ളിപ്പറയരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെയൊന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പുതിയ വർഷത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ 2022 എന്ന വർഷം ഒരു നന്മയുടെ, നല്ല അനുഭവങ്ങളുടെ, ഏതു തകർച്ചകളെയും നേരിടുവാനുള്ള ഒരു ആത്മശക്തി കിട്ടേണ്ടുന്ന ഒരു വർഷം കൂടിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി അധികം ആശംസകളൊന്നും നേരുന്നില്ല. കാരണം നമ്മുടെ മുൻപിൽ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലോകമാണ്. ലോകം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. മറ്റുള്ളവർക്ക് നന്മയായി തീരുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മകളായി തീരുവാനും അനേകരുടെ ജീവിതത്തിൽ നന്മകളായിട്ട് നമ്മെ മാറ്റേണ്ടതിനുമൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും അതിനുവേണ്ടി ദൈവം സഹായിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ശുഭദിനാശംസകൾ.